സൺഡേ ഹോളിഡേയുടെ കഴിഞ്ഞ ദിവസത്തെ യാത്ര നീലക്കുറിഞ്ഞി വിശേഷങ്ങളാണ്. ഞങ്ങൾ നീലക്കുറിഞ്ഞി കാണാൻ പോയത് കഴിഞ്ഞ സൺഡേയിലായിരുന്നു, അതായത് 23/10/2022 ഞായറാഴ്ച. അപ്പൊ ഈ വീഡിയോ നീലക്കുറിഞ്ഞി കാണാൻ പോകുന്നവർക്കുള്ള ഒരു ഇൻഫർമേഷനും അതുപോലെ തന്നെ അപ്ഡേഷനും ആണ് കേട്ടോ. ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. ഞങ്ങള് കാലടയിലെ വീട്ടിൽ നിന്നും രാവിലെ 3 മണിക്കാണ് പുറപ്പെട്ടത്. നേരെ അടിമാലി ചെന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് രാജാക്കാട് രാജകുമാരി വഴിയാണ് ഞങ്ങൾ പൂപ്പാറ എത്തിയത്. അപ്പോഴൊക്കെ സമയം 7:30 ആയിട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തി റെസ്റ്റ് ഒക്കെ ചെയ്താട്ടോ പോന്നത്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് പൂപ്പാറയിൽ നിന്നും KSRTC സർവീസ് മാത്രമേ ഉള്ളൂ കള്ളിപ്പാറയ്ക്ക് നിന്ന്. അപ്പൊ ഞങ്ങൾക്ക് ചെന്നപ്പോ തന്നെ അവിടെ വണ്ടിയൊക്കെ നമുക്ക് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന സൗകര്യം ഉണ്ട്. ഞങ്ങൾക്ക് ചെന്നപ്പോ തന്നെ KSRTC കിട്ടിയിട്ടോ. രാവിലെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. KSRTC പൂപ്പാറയിൽ നിന്നും കള്ളിപ്പാറ വരെ 50 രൂപയാണ് അവരൊക്കെ ചാർജ് വരുന്നത്. അപ്പൊ നമ്മള് കുറിഞ്ഞി കാണാൻ പോവുകയാണെങ്കിൽ അതിരാവിലെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവിടെ ചെന്നപ്പോ അത്യാവശ്യം തിരക്കുകളൊക്കെ കണ്ടു കേട്ടോ. കള്ളിപ്പാറയിലോട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇതുപോലെയുള്ള KSRTC സർവീസുകൾ നടത്തുന്നത്. അതെന്തായാലും ഒരു നല്ല തീരുമാനം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഹോളിഡേ ആയതുകൊണ്ട് മാത്രമാണോ ഇങ്ങനത്തെയുള്ള സർവീസുകൾ നമുക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരൊക്കെ അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണം വരാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾ ഏകദേശം 8:45 ആയപ്പോഴത്തേനും കള്ളിപ്പാറ ചെന്നു. പൂപ്പാറയിൽ നിന്ന് KSRTC കള്ളിപ്പാറ എത്താൻ വേണ്ടി ഏകദേശം 1.5 മണിക്കൂറോളം സമയം എടുത്തു കേട്ടോ. ഞങ്ങൾ ഏകദേശം 8:45 ആയപ്പോഴത്തേനും കള്ളിപ്പാറ എത്തി. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കുറച്ച് തിരക്കൊക്കെ കാണുന്നുണ്ട്. നമുക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടി 20 രൂപ എൻട്രൻസ് ഫീ അവർ മേടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോ തന്നെ നമുക്ക് കുറെ അധികം ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കുറെ മിനർ വാട്ടറുകൾ വിൽക്കാൻ വേണ്ടി വെച്ചോണ്ടിരിപ്പുണ്ട്. അപ്പൊ നമ്മൾ ഈ മിനർ വാട്ടർ ഒക്കെ ഇവിടെ നിന്ന് മേടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മള് അങ്ങ് മുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കുടിച്ചു തീർക്കേണ്ടി വരും കേട്ടോ. അതെന്താന്ന് വെച്ചാല് അവിടെ മുകളിൽ ഒക്കെ ചെന്ന് കഴിയുമ്പോൾ ഈ കുപ്പി നമുക്ക് വേസ്റ്റിൽ കളയേണ്ടി വരും. അവിടെ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല, അവര് കടത്തിവിടാൻ സമ്മതിക്കില്ല. നമ്മുടെ ഭാഗ്യമൊക്കെ അവർ പരിശോധിക്കും. അപ്പോ ഏറ്റവും നല്ലത് നമ്മള് വീട്ടിൽ നിന്ന് കുപ്പിയിൽ വെള്ളമൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. ഇവിടെ പിന്നെ ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് സൗകര്യം അതുപോലെ അതൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ അവിടെ ചെന്നുമ്പോൾ ഭയങ്കര വെയിലൊക്കെയാണ്. അപ്പോൾ വെള്ളമൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കയ്യിൽ മേടിച്ച് വെക്കണത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ വരാൻ ഏറ്റവും ഉത്തമ സമയം എന്ന് വെച്ചാൽ രാവിലെയാണ്. അത് രാവിലെ വരുവാണെങ്കിൽ വെയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാഴ്ചകൾ കണ്ട് താഴെ വരാം. പിന്നെ ഈ താഴേന്ന് മുകളിൽ കുറിഞ്ഞിപ്പൂവിന്റെ അടുത്തൊരു ചെല്ലാമണ്ടി ഏകദേശം 2.5-3 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോ ഈ പ്രായമായവരൊക്കെ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരൊക്കെ വരുമ്പോ ഒറ്റയടിക്ക് കയറി പോവാണ്ട് ഇടയ്ക്കിടയ്ക്ക് നിന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് കയറി പോവാൻ. അവർക്കും ഇപ്പൊ കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ തന്നെ കൊച്ചുകുട്ടികളൊക്കെ എടുത്തോണ്ട് കുറെ അധികം ആളുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ നടക്കാൻ പറ്റത്തില്ല. അപ്പൊ കുട്ടികളെ കൊണ്ട് വരുമ്പോ നമുക്കും പാടായിരിക്കും. അപ്പൊ വരുന്നവരൊക്കെ അതനുസരിച്ച് നമ്മളിപ്പോ പതുക്കെ പതുക്കെ സ്ഥലങ്ങളിൽ റെസ്റ്റ് ചെയ്തിട്ട് കയറി പോകണം. പിന്നെ മഴയുള്ള സമയത്തൊന്നും ഒരിക്കലും ആളുകൾ വരരുത് കേട്ടോ. അവിടുത്തെ അത് ശരിക്കും പറഞ്ഞാൽ മണ്ണ് റോഡാണ്. പക്ഷെ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ ചെളിയൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് ശരിക്കും നല്ല വഴുക്കലുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പൊ മഴ സമയത്തൊന്നും ആരും കുറഞ്ഞു കാണാൻ വരരുത്. ഞങ്ങൾ ഏകദേശം 2 മണിയൊക്കെ ആയപ്പോഴേക്കും കുറഞ്ഞു കാഴ്ചകളൊക്കെ കണ്ട് താഴെ വന്നു കേട്ടോ. അപ്പോ തിരിച്ചു പോകുന്ന KSRTC ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ഞങ്ങളെ എന്തായാലും അതിൽ കയറാന്ന് വിചാരിച്ച് കയറി. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അബദ്ധം മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ദൂരം നടന്ന് ചെന്ന് കഴിയുമ്പോൾ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഓട്ടോ വിളിച്ചിട്ട് നമുക്ക് പൂപ്പാറയ്ക്ക് പോയാൽ മതിയായിരുന്നു. KSRTC കയറേണ്ട ആവശ്യം ഉണ്ടായില്ല. അതുപോലെ തിരക്കാണ്, അതുപോലെ ഫുൾ ഓടായിട്ടാണ് ഓരോ KSRTC പോകുന്നത്. അപ്പോ വരുന്നവരെന്തായാലും അതിരാവിലെ വന്നിട്ട് കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോകും, അതാണ് ഏറ്റവും ഉത്തമം. വെയിലൊന്നും കൊള്ളണ്ട, നല്ല കാഴ്ചകളും നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും നമുക്ക്. ഞങ്ങളെ കുറിഞ്ഞി കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം ഒരു 12:30 ആയപ്പോഴേക്കും മുകളിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. ആ സമയത്ട് അവിടെ വരുന്ന ജനങ്ങള് ലക്ഷക്കണക്കിന് ആളുകളാട്ടോ ഈ കുറിഞ്ഞി പൂ കാണാൻ വേണ്ടി വരുന്നത്. അപ്പോ ഞങ്ങൾ കയറുന്ന സമയത്ത് അത്ര തിരക്കൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ അധികം ഫോട്ടോസുകളൊക്കെ എടുക്കാൻ പറ്റിട്ടോ. കള്ളിപ്പാറയില് കുറിഞ്ഞിപ്പൂ വസന്തം കാണാൻ വരുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇരുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇങ്ങോട്ട് വരാതിരിക്കരുത്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ഈ കുറിഞ്ഞി വസന്തം അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അത് എല്ലാവർക്കും കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ടീം സൺഡേ ഹോളിഡേ.